अगजानन पद्मार्कं गजानन महर्निशं अनेकदंतं भक्तानां एकदंतमुपास्महे। ओम गं गणपतये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर् भवतु मे सदा। ओम सं सरस्वती नमः। सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ओं गुंगुरुभ्यो नमः। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीद मल्प्रिये नाथे मातृरूपे नमोस्तुते। मूकं करोति वाचालं पंगुं लंघयते गिरिं यल्कृपातमहं वंदे परमानंदमाधव। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा श्रीकृष्णाय नमो नमः। अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष जनार्दन। कृष्णन् एन्नुडे मानसे निरयणं കണ്ണീരുമാഞ്ഞിടണം കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദവും സമ്പത്തുമൈശ്വര്യവും। കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാത്താതനും കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം കൃഷ്ണ തൊഴുന്നേനഹം। വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം। ശബ്ദങ്ങളെ ദാസരയെന്ന പോലെ ശരിക്കു കീഴ്നിർത്തിന ശക്തിയുക്തൻ തനിച്ചുമൂവാണ്ടിട കൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീരൻ।
पीतांबरम करविराजित शंखचक्र कौमोदगी सरसिजम करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वातालयेश मनिशम हृदि भावयामि श्री गुरुवायुरपाशरणम् भारतम् महाभारतम् भारतम् अमृतसागरम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भगवान् कृष्णन् नल्गिय गीता भक्तर्कमृत सागरम् भारतम् महाभारतम् भारतम् अमृत सागरम् मधुरम् निरयुं कथगलनेकम् माधवलीला सागरम् मानव मन मदिल धर्माधर्म मदिलुगल केट्टुं गीतकम् भारतम् महाभारतम् भारतम् अमृत सागरम् हालास्य नाथन्दे पुत्रन् गणपति हा तन्दे कैगलाल् तीर्थग्रन्थम् हृदयेश्वरन् कृष्णन् सारथियाय पोर् हस्तिनपुरी धर्मजन्नु स्वन्दम् भारतम् महाभारतम् भारतम् अमृत सागरम् भावतलतिल भावन चेत्तुरु भासुर चरितं भारतं भाग्यं यन्नतु कृष्णं तं संभावनयन्नतु निश्चयं भारतं महा भारतम् भारतम् अमृत सागरम् രണവേദികയിൽ രക്തം കൊണ്ടൊരു രംഗം തീർത്തൊരി നാടകം രക്ഷകനായി കൃഷ്ണൻ എന്നൊരു ലക്ഷ്യം നൽകും പുസ്തകം ഭാരതം മഹാഭാരതം ഭാരതം
അമൃത സാഗരം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തുമ്പുരു നാരദമുനികൾ ചൊല്ലും തത്വം ശ്രീഹരി സംഗീതം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം കഥാമൃത സാഗരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. മഹാഭാരത കഥാകഥനം 111-ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ 1000 നാമങ്ങളെ കൊണ്ട് ആനന്ദസ്വരൂപനായ ഭഗവാനെ അനിതരസാധാരണമായ അനന്യമായ ഭക്തി കൊണ്ട് ഉപാസിച്ച അതീവ ശ്രേഷ്ഠനായ ഭീഷ്മപിതാമഹന്റെ സ്വച്ഛന്ദ മൃത്യു ആ രംഗത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹൻ, ഭാരതപിതാമഹൻ, അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തെ വൈശംപായനൻ ജനമേജയന് പറഞ്ഞു കൊടുക്കുകയാണ്. സൂര്യൻ ഉത്തരായണത്തിലേക്ക് കടന്നു, തൻ്റെ ദേഹവിയോഗ സമയം അടുത്തു എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു. സ്വച്ഛന്ദ മൃത്യു എന്ന വരം നേടിയിട്ടുള്ള അദ്ദേഹത്തിന് എപ്പോഴാണോ തനിക്ക് മരണത്തിന് ഇച്ഛ വരുന്നത് ആ സമയത്ത് മരിക്കാനുള്ള അനുഗ്രഹം നേടിയിട്ടുള്ള ആളാണ്. ആത്മാവിനെ ആത്മാവിലേക്ക് ലയിപ്പിച്ച് ദേഹബോധം ഇല്ലാതെയാക്കി ഏകാഗ്രചിത്തനായി സാക്ഷാൽ മേഘശ്യാമളവർണ്ണനായ പീതാംബരധാരിയായ ആ ഭഗവാനെ ശ്രീകൃഷ്ണനെ ഹൃദയപീഠികയിൽ മനസ്സാകുന്ന ശ്രീകോവിലിൽ ചേർത്ത് നിർത്തി ധ്യാനിച്ച് അദ്ദേഹം ശാന്തനായി അവിടെ ഇങ്ങനെ കിടന്നു. ആ ശന്തനുപുത്രനെ കാണാനായി വേദവ്യാസൻ, നാരദൻ, മൈത്രേയൻ, ഭാർഗവരാമൻ, പരാശരൻ, വസിഷ്ഠൻ, ദേവസ്ഥാനൻ തുടങ്ങി നിരവധി നിരവധി മഹർഷീശ്വരന്മാര്, ബ്രാഹ്മണോത്തമന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ ചുറ്റുമായിട്ട് വന്നു നിൽക്കുന്നു. അദ്ദേഹം ശ്രീകൃഷ്ണനെ സ്തുതിക്കാനായിട്ട് തുടങ്ങി. ഹേ കൃഷ്ണ, ഇവിടെ എൻ്റെ വാക്കുകളെ കൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് വാക്കുകൾക്കും അതീതനാണ്, ചിന്തകൾക്കും അതീതനാണ്. ദേവർഷികൾക്ക് പോലും കാണാൻ സാധിക്കാത്ത, അറിയാൻ കഴിയാത്ത അനാദ്യന്തമായ പരബ്രഹ്മമാണ് അവിടുന്ന്. അവിടുത്തെ ഞാനിതാ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ ആത്മാവിനെ വിട്ട്
അങ്ങയെ മാത്രം ആശ്രയിക്കണോ ഭഗവാനെ, എനിക്ക് ആനന്ദത്തെ നൽകണേ, എനിക്ക് നിത്യാനന്ദത്തെ നൽകി. അവിടുത്തെ പാദപത്മങ്ങളിൽ അചഞ്ചലമായ ഭക്തിയും ആ പാദ പ്രാപ്തിയും അടിയനെ അനുവദിച്ചു തരണേ. ദേവർഷിമാർക്ക് പോലും അജ്ഞാതമാണ് അവിടുത്തെ രഹസ്യം. സിദ്ധമുനി യക്ഷരാക്ഷസ ഗന്ധർവാദികൾക്കും സാക്ഷാൽ ആയിരം നാവുള്ള അനന്തനു പോലും അവിടുത്തെ ഗൂഢതത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കണില്ല. അപ്പോ സൂക്ഷ്മത്തിൽ സൂക്ഷ്മവും സ്ഥൂലത്തിൽ സ്ഥൂലവും ശ്രേഷ്ഠമായതിൽ ശ്രേഷ്ഠവും ഗുരുക്കന്മാർക്ക് ഗുരുവുമായിരിക്കുന്ന അവിടുത്തെ ഞാനിതാ സ്തുതിക്കുന്നു. സഹസ്രശീർഷ സഹസ്രാക്ഷ സഹസ്രബാഹു ഒക്കെ ആയിരിക്കുന്ന അവിടുന്ന് സഹസ്രശീർഷനും സഹസ്രാക്ഷനും സഹസ്രാസ്യനും സഹസ്രചരണും സഹസ്രബാഹുവുമായിരിക്കുന്ന വേദോപനിഷത് സാരമായിരിക്കുന്ന അവിടുത്തെ അടിയനിതാ സ്തുതിക്കുന്നു ഭഗവാനെ. സർവാത്മാവായി സർവജ്ഞനായി സർവഭാവനായിരിക്കുന്ന അവിടുന്ന് ദേവകീനന്ദനൻ വാസുദേവൻ, ദാ ഞാൻ അവിടുത്തെ പാദങ്ങളിൽ ഞാൻ ദാ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. അങ്ങനെ അന്ന് ഭീഷ്മ പിതാമഹൻ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച അക്ഷര നൈവേദ്യമാണ്, നാമനൈവേദ്യമാണ് സഹസ്രനാമം. വിശ്വം വിഷ്ണുർവഷ്കാരോ ഭൂതഭവ്യഭവത് പ്രഭു ഭൂതഭൃദ്ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി. മുക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് പരമമായ ഗതി, പരമമായ ലക്ഷ്യമായിരിക്കുന്ന അവിടുത്തെ പാദങ്ങളിൽ അടിയനിതാ നമസ്കരിക്കുന്നു. പരബ്രഹ്മമായ പരമമായ തപസ്സായിരിക്കുന്ന ദേവദേവേശനായിരിക്കുന്ന നാരായണനെ തൻ്റെ അകക്കണ്ണിനകത്ത് സ്പഷ്ടമായി കണ്ടുകൊണ്ട് കണ്ണും പൂട്ടി ദാ ആ കണ്ണനാമുണ്ണിയുടെ ദിവ്യസ്വരൂപത്തെ കരളിൽ ചേർത്തു വെച്ചുകൊണ്ട് ഭീഷ്മ പിതാമഹൻ അനക്കമില്ലാതെ കിടന്നു. അങ്ങനെ ആ ഭീഷ്മസ്തുതിയുടെ ശബ്ദവും നിലച്ചു. എല്ലായിടത്തും നിശബ്ദത. ബ്രഹ്മജ്ഞന്മാര് ഭീഷ്മരെയും ശ്രീകൃഷ്ണനെയും ഗംഭീരമായിട്ട് പുകഴ്ത്തി. അങ്ങനെ ഭക്തിയോഗത്തിൽ മുഴുകിക്കിടക്കുന്ന ഭീഷ്മരുടെ ആ സവിധത്തിലേക്ക് ശ്രീകൃഷ്ണൻ പാണ്ഡവരോടുകൂടി അവിടേക്ക് ദാ എത്തിച്ചേരുകയാണ്. കുരുക്ഷേത്രത്തിൽ എത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച നോക്കൂ, അതിബീഭത്സമാണ് അവിടുത്തെ കാഴ്ച. യുദ്ധത്തിൽ മരിച്ച മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ, അത് വലിയ കുന്നുപോലെ കിടക്കുന്നു. ആനകളുടെയും കുതിരകളുടെയും അസ്ഥികൾ അവിടെ നിറഞ്ഞിരിക്കുന്നു. ഭൂതപ്രേത പിശാചുക്കൾ നൃത്തം വെച്ചുകൊണ്ടിരിക്കുന്നു അവിടെ. ആ മൃത്യുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കൃഷ്ണൻ വളരെ അകലേക്ക് കൈ ചൂണ്ടി ധർമ്മപുത്ര മഹാരാജാവിന് കാണിച്ചു കൊടുത്തു, ഏട്ടാ ദാ അതാണ് സമന്ത പഞ്ചക തീർത്ഥങ്ങൾ. അവിടെ അഞ്ചു തീർത്ഥങ്ങൾ പ്രത്യേകമായിട്ട് കാണിച്ചു കൊടുത്തു. പരശുരാമൻ 21 വട്ടം ക്ഷത്രിയരെ കൊന്നൊടുക്കി അവരുടെ രക്തം കൊണ്ട് പിതൃക്കൾക്ക് തർപ്പണം ചെയ്തു എന്നാണ്. ആ രക്തതീർത്ഥങ്ങൾ പിന്നീട് എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടുന്ന പുണ്യതീർത്ഥങ്ങളാക്കി മാറ്റി പരശുരാമൻ എന്നും പറയുന്നു. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, ക്ഷത്രിയവംശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്ത പരശുരാമന്റെ കഥ അത് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്, എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹം ഈ ക്ഷത്രിയരെ മുഴുവൻ കൊന്നൊടുക്കിയത്? ആ കഥ പിന്നീട് അവിടെ ദാ ശ്രീകൃഷ്ണൻ പരശുരാമചരിത്രം പറഞ്ഞു കൊടുക്കുന്ന രംഗമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ഭഗവാന്റെ തന്നെ അംശാവതാരമായ പരശുരാമന്റെ കഥ, ഭഗവാന്റെ തന്നെ പരിപൂർണാവതാരമായിരിക്കുന്ന ശ്രീകൃഷ്ണൻ ധർമ്മപുത്രർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രംഗം. ജന്മുവിന്റെ പുത്രനായ കുശികൻ, അദ്ദേഹം ഇന്ദ്രതുല്യമായിരിക്കുന്ന പ്രതാപത്തോടു കൂടിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഉഗ്രമായ തപസ് ചെയ്ത് പുത്രഭാഗ്യം നേടി. അദ്ദേഹത്തിൻ്റെ പേര് ഗാധി. ഗാധി വിവാഹം ചെയ്തത് സത്യവതിയെ. ആ സത്യവതി തൻ്റെ പുത്രിയെ ഭൃഗുപുത്രനായ ഋചീകന് നൽകി എന്നാണ്. ഋചീകന് ആ ശുൽക്കമായിട്ട് 1000 വെളുത്ത കുതിരകളെ കൊടുക്കേണ്ടി വന്നു എന്നൊക്കെ നമുക്ക് പല കഥകളിൽ കേൾക്കാൻ സാധിക്കും. ഋചീകൻ ആ സത്യവതിയുടെ പുത്രിയെ സ്വീകരിച്ചു. അവളുടെ പരിചര്യയിലും ശുദ്ധിയിലും അനുസരണത്തിലും അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം തൻ്റെ പത്നിക്ക്
ഏറ്റവും തപസ്സിയും ബ്രാഹ്മണശ്രേഷ്ഠനുമായൊരു പുത്രനുണ്ടാകാനും ഗാധിക്ക് ദീപ്തിവാനായ അല്ലെങ്കിൽ സത്യവതിക്ക് ദീപ്തിയോടുകൂടിയ ക്ഷാത്ര തേജസ്സോടുകൂടിയ ഒരു ഉണ്ണി ഉണ്ടാവാൻ വേണ്ടിയിട്ടും പ്രത്യേകം പ്രത്യേകം മന്ത്രജപം നടത്തി അതിൻ്റെ പായസം ആ തൻ്റെ പത്നിയെ ഏൽപ്പിച്ചു. ഋജീകൻ അവിടുന്ന് തപസ്സിനു പോയ സമയത്താണ് ഇതാ സത്യവതി തനിക്ക് ലഭിച്ച പായസം തൻ്റെ മകൾക്ക് കൊടുത്തു, തൻ്റെ മകൾക്കായിട്ട് ജപിച്ച പായസം താനും കഴിച്ചു. പരസ്പരം പായസപാത്രങ്ങൾ മാറിയപ്പോൾ എന്തുണ്ടായി? ഇവിടെ സത്യവതിയുടെ മകൾക്ക് ഋഷീകന്റെ പത്നിക്ക് ക്ഷാത്രതേജസ്സോടുകൂടിയൊരു പുത്രനും മറിച്ച് സത്യവതിക്ക് ബ്രാഹ്മണ തേജസ്വിയായ ഒരു പുത്രനും ഉണ്ടാവുമെന്നുള്ള അവസ്ഥ വന്നു. സത്യവതിയുടെ മകള് ആ ഋഷീകന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. എനിക്ക് ബ്രഹ്മതേജസ്വിയായൊരു പുത്രൻ ഉണ്ടാവണം, ഇത്രയും ക്രോധാക്രാന്തനായിരിക്കുന്ന ഒരു ക്ഷത്രിയ സ്വഭാവത്തോടുകൂടി ഒരു പുത്രൻ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഇനി ഏതായാലും മാറ്റാൻ നിവൃത്തിയില്ല, പക്ഷേ ഒരു തലമുറ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് ആ അവൾക്കുണ്ടായ പുത്രൻ അവിടെ ജമദഗ്നി എന്നറിയപ്പെട്ടു. ആ ജമദഗ്നിയുടെ പുത്രനായി രാമ ഇത്യഭിവിശ്രുത എന്ന് ഭാഗവതം രാമനായി ഭഗവാൻ അവതരിച്ചു. അപ്പോ ഇത്തരത്തിൽ അതേപോലെ തന്നെ സത്യവതിയുടെ പുത്രനായി വിശ്വാമിത്രൻ ക്ഷാത്രതേജസ്സോടുകൂടി പിറന്നുവെങ്കിലും ഭഗവത് ഭജനത്തിലൂടെ ബ്രഹ്മസ്വരൂപനായി തപസ്വിയായി അദ്ദേഹം ബ്രാഹ്മണ്യത്തെ സ്വീകരിച്ചു എന്നും അവിടെ സൂചിപ്പിച്ചു. ആ ജമദഗ്നി രേണുവിൻ്റെ പുത്രിയായിരിക്കുന്ന രേണുകയെ വിവാഹം ചെയ്തു. അവർക്കുണ്ടായ പുത്രനാണ് രാമൻ. സർവവിദ്യാപാരംഗതനായിരിക്കുന്ന ധർവേദത്തിൻ്റെ മറുകര കണ്ട ആളാണ് പരശുരാമൻ. ഗന്ധമാതര പർവ്വതത്തിൽ തപസ്സു ചെയ്ത് മഹാദേവനെ പ്രസാദിപ്പിച്ച് വിശിഷ്ടമായ നിരവധി അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും നേടിയെടുത്തു. പിന്നെ പരശു ആ വെൺമഴുവും മഹാദേവനിൽ നിന്നും നേടിയെടുത്തു. അതിനിശിതമായ ആ വെൺമഴു കൊണ്ട് അദ്ദേഹം മൂന്ന് ലോകങ്ങളിലും അജയ്യനായി തീർന്നു എന്നുള്ള കഥയും അവിടെ സൂചിപ്പിക്കുകയാണ്. ഹേ ഹേ രാജാവ് കാർത്തവീര്യാർജുനൻ കൃതവീര്യൻ്റെ പുത്രനാണ് അദ്ദേഹം, അതുകൊണ്ട് അദ്ദേഹത്തിനെ കാർത്തവീര്യൻ എന്ന് വിളിക്കുന്നു. ക്ഷത്രിയവീരൻ അർജുനൻ അങ്ങനെയുള്ള അദ്ദേഹം ദത്താത്രേയ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് 1000 കൈകൾ സ്വന്തമാക്കി, ഭൂമണ്ഡലം മുഴുവൻ അടക്കി വാണു, 7 ചൂഴുന്ന ഉഴിയുടെ അധിപതിയായ അദ്ദേഹം. ഇക്കാലത്ത് അദ്ദേഹം അനേകം അശ്വമേധയാഗങ്ങളൊക്കെ നടത്തി ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്തു. അപ്പോഴാണ് അഗ്നിദേവൻ ഭിക്ഷയ്ക്കായി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയത്. ഗ്രാമങ്ങളും പുരങ്ങളും മാത്രമല്ല മലകളും കൊടുങ്കാടുകളും അദ്ദേഹം അഗ്നിദേവന് ഭിക്ഷയായി നൽകി. കാട് എരിഞ്ഞപ്പോൾ മഹാത്മാവായ ആപവൻ എന്ന മഹർഷിയുടെ ആശ്രമം വെന്തെരിഞ്ഞു എന്നാണ്. അപ്പോൾ പറഞ്ഞു, അഹങ്കാരിയായ നീയെ എൻ്റെ കാട് മുഴുവൻ ചുട്ടരിച്ചതുകൊണ്ട് എൻ്റെ ആശ്രമത്തെ അഗ്നിക്കിരയാക്കിയത് കൊണ്ട് ഭൃഗുരാമൻ നിന്റെ കൈകളെ അരിഞ്ഞു വീഴ്ത്താനിട വരട്ടെ എന്ന് ആപവൻ അർജുനനെ ശപിച്ചു എന്നാണ്, അല്ലെങ്കിൽ കാർത്തവീര്യാർജുനനെ ശപിച്ചു. തേജസ്വിയായ ദാനശീലനായ രാജാവ് ഇതിനെയൊന്നും ശ്രദ്ധിച്ചതേയില്ല. ഒരിക്കൽ കാർത്തവീര്യാർജുനൻ്റെ അറിവ് കൂടാതെ അദ്ദേഹത്തിൻ്റെ മക്കള് ജമദഗ്നിയുടെ പശുക്കുട്ടിയെ അപഹരിച്ചു. രാമൻ കാർത്തവീര്യാർജുനുമായി ഏറ്റുമുട്ടി അദ്ദേഹത്തിൻ്റെ കൈകൾ അരിഞ്ഞു വീഴ്ത്തി പശുക്കിടാവിനെയും കൊണ്ട് ആശ്രമത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. പിന്നീടാണ് രാമൻ ആശ്രമത്തിലല്ലാത്ത അവസരം നോക്കി അർജുനനും പുത്രന്മാരും കൂടി അവിടെ എത്തി ജമദഗ്നിയുടെ ശിരസ് അറുത്തുവീഴ്ത്തി പകരം വീട്ടി. ബ്രാഹ്മണനോട് പ്രത്യേകിച്ചും നിഷ്കളങ്കനായ നിരുപദ്രവകാരിയായിരിക്കുന്ന നിഷ്കാമ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന തൻ്റെ പിതാവിനെ നിഷ്കരുണം കൊലപ്പെടുത്തിയ ക്ഷത്രിയ കുലത്തെ ഒന്നടങ്കമില്ലാതെയാക്കും എന്ന് തീർച്ചപ്പെടുത്തി ഞാൻ ഈ ഭൂമിയെ നിക്ഷത്രമാക്കുമെന്ന് ശപഥം ചെയ്ത് തൻ്റെ വെൺമഴു കൊണ്ട് കാർത്തവീര്യനെയും പുത്രപൗത്രന്മാരെയും കൊന്നൊടുക്കി ഭൂമിയെ ക്ഷത്രിയ വംശമില്ലാതെയാക്കി തീർത്തു എന്നാണ്. എന്നിട്ട് തപസ്സിനായിട്ട് വനത്തിലേക്ക് പോയി. 1000 കഴിഞ്ഞു. വിശ്വാമിത്രപൗത്രനായ ആ പരാവസു രാമൻ ക്ഷത്രിയന്മാരെ ഭയപ്പെട്ട് കാടുകയറിയിരിക്കുകയാണ് എന്ന് അദ്ദേഹത്തെ നിന്ദിച്ചു, വെല്ലുവിളിച്ചു. രാമൻ്റെ ക്രൗര്യം കൂടുതൽ വർദ്ധിച്ചു.
ക്ഷത്രിയന്മാർക്ക് നേരെ അദ്ദേഹം കൊടുങ്കാറ്റ് പോലെ പാഞ്ഞെടുക്കുന്നു. ബാലന്മാരടക്കം സകല ക്ഷത്രിയന്മാരെയും അദ്ദേഹം കൊന്നുതള്ളി. ചില ഗർഭസ്ഥ ശിശുക്കൾ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നാണ്. എന്നിട്ടോ 21 വട്ടം ക്ഷത്രിയ ധ്വംസനം നടത്തിയ രാമൻ ഭൂമി മുഴുവൻ കശ്യപന് ദാനം ചെയ്ത് ദക്ഷിണസാഗര തീരത്തേക്ക് യാത്രയാവുകയും ചെയ്തു. കശ്യപനോ രാജ്യം മുഴുവൻ ബ്രാഹ്മണർക്ക് ദാനം നൽകി വനവാസം സ്വീകരിച്ചു. ഭൂമിയിലെങ്ങും അരാജകത്വം വരാൻ തുടങ്ങി. കാരണം എന്താ? ചാതുർവർണ്ണ്യമില്ലാതെയായി. ശൂദ്രരും വൈശ്യരും ബ്രാഹ്മണ സ്ത്രീകളുമായിട്ട് വേഴ്ച തുടങ്ങി. വർണ്ണസങ്കരം വന്നു. ദുഷ്ടപീഡനം കൊണ്ട് മഹാത്മാവായ കശ്യപൻ ഇത് മനസ്സിലാക്കി. ഭൂമി പാതാളത്തിലേക്ക് അണ്ടുപോകാൻ തുടങ്ങി. ഇതറിഞ്ഞപ്പോൾ കശ്യപൻ ഭൂമിയെ ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ എന്തു ചെയ്തു? തൻ്റെ തുട കൊണ്ട് ഭൂമിയെ താങ്ങി നിർത്തി. അങ്ങനെയാണ് ഈ ഭൂമിക്ക് ഉർവി എന്ന് പേരുണ്ടായത്. ഉരു കൊണ്ട് താങ്ങി നിർത്തിയത് കൊണ്ട് ഉർവി എന്ന് പേരുണ്ടായി. പിന്നീട് ഭൂമിയുടെ അഭ്യർത്ഥനയനുസരിച്ച് കശ്യപൻ ഭൂഭരണത്തിനായിട്ട് ഭൂപാലനെ നൽകാൻ നിശ്ചയിച്ചു. ഭൃഗുരാമൻ ഭൂമിയെ നക്ഷത്രമാക്കുമെന്ന് വിശ്വസിച്ചുവെങ്കിലും ക്ഷത്രിയ വംശം പരിപൂർണമായി നശിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ക്ഷത്രിയരുടെ സ്ത്രീകളുടെ ഗർഭത്തിൽ കിടന്നിരുന്ന ഗർഭസ്ഥ ശിശുക്കൾ അവര് രക്ഷപ്പെട്ടു. പിന്നെ പൗരവംശത്തിൽപ്പെട്ട വിദൂരഥനെ ഋക്ഷവാൻ പർവ്വത പ്രദേശത്ത് കരടികൾ വളർത്തുന്നുണ്ടായിരുന്നു. ശിബിയുടെ പുത്രനായ ഗോപതിയെ കാട്ടിൽ പശുക്കൾ സംരക്ഷിച്ചു. പ്രദർദന പുത്രനായിരിക്കുന്ന വത്സൻ പശുത്തൊഴുത്തിൽ ആരും അറിയാതെ വളർന്നു വന്നു. ഗംഗാതീരത്ത് വസിച്ചിരുന്ന ഗൗതമൻ ദിവി എന്ന ക്ഷത്രിയ രാജകുമാരനെ സംരക്ഷിച്ചു. ഇങ്ങനെ ഇവരൊക്കെ പ്രച്ഛന്നവേഷരായി വളർന്നുകൊണ്ടിരിക്കുന്നു. മരുത്ത വംശത്തിലെ ചിലർ സമുദ്രം കൊണ്ട് സംരക്ഷിക്കപ്പെട്ടു. കശ്യപനെ ക്ഷത്രിയന്മാരുടെ രഹസ്യം ഭൂമിദേവി തന്നെയാണ് കാണിച്ചു കൊടുത്തത്. കശ്യപൻ അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു, അഭിഷേകം നടത്തി. അങ്ങനെ ക്ഷത്രിയ വംശം വീണ്ടും ദാ വളർന്ന് തഴച്ചു വളരാൻ തുടങ്ങി എന്നും അവിടെ ദാ സൂചിപ്പിച്ചു. അതിനുശേഷം പറഞ്ഞു ശ്രീകൃഷ്ണൻ ആ ഭാർഗവരാമൻ്റെ കഥ പറഞ്ഞപ്പോൾ യുധിഷ്ഠിരന് വലിയ അത്ഭുതമായി. ലോകത്തിൻ്റെയും മാനവഭാഗ്യത്തിൻ്റെയും ധന്യത അദ്ദേഹം പുകഴ്ത്തി. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹൻ്റെ അടുത്തേക്ക് എത്തി. അവിടെ ആ ഭീഷ്മരുടെ ചുറ്റും മുനിമാര് ഉപവിഷ്ടരായിരിക്കുന്നു. ഭീഷ്മരെ ദൂരെ നിന്ന് തന്നെ കണ്ടു ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ ആ രഥത്തിൽ നിന്നും താഴെ ഇറങ്ങി പതുക്കെ നടന്നു ഭീഷ്മപിതാമഹൻ്റെ അടുത്ത് ചെന്നു. ഭീഷ്മര് അവിടെ ആ അണഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നി പോലെ എന്നാൽ ശാന്തചിത്തനായി ശരശയ്യയിൽ കിടക്കുമ്പോഴും ആ മുഖത്ത് വേദനയുടെ ഒരു ലാഞ്ഛന പോലുമില്ല. ശ്രീകൃഷ്ണൻ ചോദിച്ചു, ഭീഷ്മപിതാമഹ, ഒരു ചെറിയ മുള്ളു തറച്ചാൽ പോലും നമുക്ക് വല്ലാത്ത വേദന ഉണ്ടാവും, ഒരു സൂചി തട്ടിയാൽ പോലും വല്ലാതെ വേദനിക്കും, എന്നിട്ടും അങ്ങക്ക് ഈ ശരനിരയിൽ കിടക്കുമ്പോൾ, ഈ ശരശയ്യയിൽ കിടക്കുമ്പോൾ, ഈ അസ്ത്ര കിടക്കയിൽ കിടക്കുമ്പോൾ അങ്ങക്ക് യാതൊരു വേദനയും ഉണ്ടാവണില്ല. അത് എന്തുകൊണ്ടാണ്? ദേവന്മാരെ പോലും ഉപദേശിക്കാൻ കഴിവുള്ള ആളാണ് അവിടുന്ന്. ജീവികളുടെ ഉത്ഭവത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും നാശത്തെക്കുറിച്ചും വേണ്ട പോലെ പറയാൻ കഴിവും അതിനുള്ള തികവും നിറഞ്ഞ ആളാണ് അവിടുന്ന്. അപ്പോൾ എല്ലാം അങ്ങക്കറിയാലോ, കഴിഞ്ഞതും ഇപ്പം നടക്കുന്നതും വരാനിരിക്കുന്നതും ഭൂതഭാവി വർത്തമാനങ്ങളൊക്കെ അങ്ങക്ക് വേണ്ടതുപോലെ അറിയാം. സത്യനിഷ്ഠ, അതേപോലെ വീര്യം, ശൗര്യം, ഇങ്ങനെ ഇത്രയും ശ്രേഷ്ഠത, അതേപോലെ ധർമ്മൈക തൽപരത, ഇതൊക്കെ ശന്തനുപുത്രനായിരിക്കുന്ന അങ്ങക്കല്ലാതെ മറ്റാർക്കാണുള്ളത്? തപസ്സുകൊണ്ട് മൃത്യുവിനെ നിയന്ത്രിച്ചു നിർത്തി ശരശയ്യയിൽ കിടക്കാനുള്ള ശക്തി അങ്ങക്കല്ലാതെ വേറെ ആർക്കാണുള്ളത്? ചതുർവേദങ്ങളിലും ധനുർവേദത്തിലും അങ്ങക്കുള്ള ജ്ഞാനം വേറെ ആർക്കുമില്ല. അപ്പൊ ശക്തിയിൽ പുരുഷോത്തമനും മനുഷ്യരിൽ മനുഷ്യേന്ദ്രനുമാണ് അവിടുന്ന്. എല്ലാം അറിയുന്ന അങ്ങ് ഈ ധർമ്മപുത്രക്ക് വേണ്ട ഉപദേശം കൊടുക്കൂ. ബന്ധുനാശം കൊണ്ട് വേദനിക്കുന്ന ഹൃദയവുമായിട്ടാണ് പാണ്ഡവ അഗ്രജൻ ഇപ്പോൾ അങ്ങയുടെ മുമ്പിൽ വന്നേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശോകത്തെ ഇല്ലാതെയാക്കൂ. ചാതുർവർണ്ണ ധർമ്മങ്ങൾ, ചതുരാശ്രമങ്ങൾ, ചതുർവിദ്യകൾ, യോഗസംഖ്യാദികളുടെ നിത്യധർമ്മങ്ങൾ തുടങ്ങിയ അതിഗൂഢതത്വങ്ങൾ
ഇദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കണേ എന്നിങ്ങനെ പറഞ്ഞു. ഭീഷ്മര് ഇരുകൈകളും ആ താമരപ്പൂ പോലെ ഇങ്ങനെ ചേർത്തു വെച്ചു, ശ്രീകൃഷ്ണനെ സ്തുതിച്ചു. ഭഗവാനെ, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനാണ് അവിടുന്ന്, വിശ്വാത്മാവും വിശ്വകർമാവും ഭൂതാതീതനുമാണ് അങ്ങ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാത്തിലും അങ്ങയുടെ ദിവ്യരൂപമാണ് ഞാൻ കാണുന്നത്. ശിരസിൽ സ്വർഗം, പാദങ്ങളിൽ ഭൂമി, അങ്ങയുടെ വിശ്വരൂപം ഞാൻ കാണുന്നു. ദിക്കുകൾ അങ്ങയുടെ ബാഹുക്കളാണ്, അങ്ങയുടെ കണ്ണുകൾ സൂര്യനാണ്. വീര്യത്തിൽ ഞാൻ അങ്ങയുടെ വീര്യം കാണുന്നു. കായാമ്പൂവർണനായി മഞ്ഞത്തുകിൽ അണിഞ്ഞിട്ടുള്ള അവിടുത്തെ ആ ദിവ്യമായ സ്വരൂപം, അത് മാത്രമേ എനിക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. എനിക്ക് ശ്രേയസ്സായത് അങ്ങ് ചെയ്യൂ. പറഞ്ഞു, അല്ലയോ ഭീഷ്മപിതാമഹ, അങ്ങക്ക് എന്നിൽ ഭക്തിയുള്ളത് കൊണ്ടാണ് എൻ്റെ ഈ സ്വരൂപത്തെ അങ്ങക്ക് കാണാൻ സാധിക്കുന്നത്. സ്വന്തം തപസ്സുകൊണ്ട് തന്നെ അങ്ങ് എന്നെ കാണാൻ കഴിവുള്ളവനാണ്. ഇഹലോകം വെടിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ലാത്ത എൻ്റെ ലോകത്തിലേക്ക് അങ്ങ് എത്തിച്ചേരുക തന്നെ ചെയ്യും. അങ്ങക്ക് ഇനി ഒരു അഞ്ചാറ് ദിവസം കൂടിയേ ജീവിതമുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ശരീരം അങ്ങ് ഉപേക്ഷിക്കും. സൂര്യൻ്റെ ഉപരിമാർഗത്തിൽ സഞ്ചരിക്കുന്ന അങ്ങയെ കാണാൻ ദേവന്മാരും വസുക്കളും അഗ്നിക്കുതുല്യം ആകാശത്തിൽ മറഞ്ഞു നിന്ന് കാത്തിരിക്കുകയാണ്. അങ്ങയുടെ പരലോകപ്രാപ്തിയോടെ ലോകത്തിലെ സകല ജ്ഞാനവും നശിക്കും. അതിനിടയാകാതെ ധർമാർത്ഥനിഷ്ഠാന്വിതനായിരിക്കുന്ന എൻ്റെ അക്ഷമ്യങ്ങളുടെ പുത്രൻ കൂടിയായ ഈ ധർമ്മപുത്രക്ക് വേണ്ടതൊക്കെ ഉപദേശിച്ചു കൊടുക്കണേ. ഭീഷ്മനെ പ്രേരിപ്പിച്ചു ഭഗവാൻ. ശ്രീകൃഷ്ണൻ്റെ ആ അതിസുന്ദരമായ വാഗ്വിലാസം കേട്ട് ഭീഷ്മർ പറഞ്ഞു, ഭഗവാനെ, നാരായണ, അങ്ങയുടെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലുണ്ടാക്കുന്ന സന്തോഷം, എന്നിൽ നിറച്ചുവെക്കുന്ന ഹർഷം അത് എത്രയാണെന്ന് പറഞ്ഞാൽ തീരില്ല. അങ്ങയുടെ വാക്യങ്ങളാണ് ഞാൻ അങ്ങയുടെ മുമ്പിൽ വെച്ചപ്പോൾ ഇതാ പറയാൻ പോണത്. കാരണം വേദോ നാരായണ സാക്ഷാൽ, അങ്ങ് വേദം തന്നെയാണ്, അറിവ് തന്നെയാണ്. അവിടുന്ന് അങ്ങയുടെ വാക്കിലാണ് എല്ലാ വാക്കുകളുടെയും തത്വം അടങ്ങിയിരിക്കുന്നത്. ജ്ഞാനിയായ അങ്ങിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ ജനിച്ചത്. സാക്ഷാൽ ബൃഹസ്പതി പോലും അങ്ങയുടെ മുമ്പിൽ വെച്ചാണ് ദേവന്മാർക്ക് ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ ഉപദേശിക്കുന്നത്. എൻ്റെ ശരീരം തളരുന്നുണ്ടെങ്കിലും, ഹൃദയം നടുങ്ങുന്നുണ്ടെങ്കിലും, മർമ്മങ്ങൾ നോവുന്നുണ്ടെങ്കിലും, ബുദ്ധി തെളിയുന്നു, സ്മൃതിയിൽ ഒന്നും നിൽക്കുന്നില്ല, എനിക്ക് ബലക്ഷയുണ്ട്, വാക്കുകൾ പുറപ്പെടുന്നില്ല. അപ്പോ അങ്ങ് തന്നെ ഇത് ചെയ്യുന്നതല്ലേ നല്ലത്? ഭീഷ്മരുടെ ദീനസ്ഥിതി കൃഷ്ണന് ബുദ്ധിയായി. ഭീഷ്മരോട് പറഞ്ഞു, അങ്ങക്ക് ഞാനിതാ വരം നൽകുന്നു. അങ്ങക്ക് ബലക്ഷയുണ്ടാവില്ല, വേദനയുണ്ടാവില്ല, ഈ ശസ്ത്രങ്ങളുടെ മൂർച്ച അങ്ങക്ക് അനുഭവമാവില്ല, ശരീരത്തിന് നീറ്റിലുണ്ടാവില്ല, അതേപോലെ അങ്ങക്ക് വിശപ്പോ ദാഹമോ ഉണ്ടാവില്ല. എല്ലാ ജ്ഞാനങ്ങളും അങ്ങയുടെ ബുദ്ധിയിൽ തെളിയുക തന്നെ ചെയ്യും. അങ്ങയുടെ ദിവ്യ ചക്ഷുസ്, ദാ ഞാൻ തരുന്ന ദിവ്യ ചക്ഷുസ് കൊണ്ട് ഈ ഭൂതസമൂഹത്തെ മുഴുവൻ അങ്ങക്ക് കാണാൻ സാധിക്കും. ജ്ഞാനചക്ഷുസ് അങ്ങക്ക് ഞാനിതാ തരുകയാണ്. ശ്രീകൃഷ്ണനെ എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് നിന്ന് കൃഷ്ണനെയും കൃഷ്ണഭക്തനായിരിക്കുന്ന ഭീഷ്മരെയും പുഷ്പവൃഷ്ടി കൊണ്ട് ദേവന്മാരെ അഭിഷേകം ചെയ്തപ്പോൾ, ദേവദുന്ദുഭി വാദ്യം മുഴങ്ങിയപ്പോൾ, അപ്സര സ്ത്രീകൾ ഗാനാലാപനം ചെയ്തപ്പോൾ, മന്ദം മന്ദം ജലധര ജഗർജുര അനുസാഗരം എന്ന രീതിയിൽ സുഗന്ധവാഹിയായിരിക്കുന്ന ആ കാറ്റ് മെല്ലെ വീശുന്ന സന്ദർഭത്തിൽ, പക്ഷിമൃഗാദികൾ മംഗളശബ്ദം ഉതിർക്കുന്ന സന്ദർഭത്തിൽ, സൂര്യാസ്തമനം എന്ന ആ സമയത്തിലേക്കെത്തി. കൃഷ്ണനും പാണ്ഡവരും ഒക്കെ സൂര്യപ്രണാമം ചെയ്തു, ഭീഷ്മരെ വലം വെച്ചു, നാളെ വീണ്ടും കാണാമെന്നും പറഞ്ഞ് അവരൊക്കെ അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോന്നു. പിറ്റേന്ന് പ്രഭാതമായി ശ്രീകൃഷ്ണ ഭഗവാൻ എഴുന്നേറ്റു, തൻ്റെ തൃക്കൈകളെ തന്നെ കണ്ടു. കരാഗ്രേ വസതയെ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദ, പ്രഭാതേ കരദർശനം എന്നുള്ള രീതിയിൽ സനാതനമായ ബ്രഹ്മത്തെ ധ്യാനിച്ച് കുറച്ചു നേരം ഭഗവാൻ ഇങ്ങനെ ഇരുന്നു. കുളിയും ജപവും നടത്തി ധർമ്മപുത്രരെ വരുത്താൻ സാത്യകിയെ പറഞ്ഞയച്ചു. കൃഷ്ണ സന്ദേശം കേട്ട് യുധിഷ്ഠിരൻ അർജുനെ വിളിച്ച് മറ്റ് ആ സഹോദരന്മാരോടുകൂടി തേരൊരുക്കാനായിട്ട് കൽപ്പിച്ചു. കൃഷ്ണ സവിധത്തിലേക്ക് പാണ്ഡവന്മാരെത്തിച്ചേർന്നു. അവര് രഥങ്ങളിലേക്ക് കയറി
പിതാമഹന്റെ ശാന്തിക്ക് ഭംഗം വരുത്തരുത്. യുധിഷ്ഠിരൻ പ്രത്യേകം ആജ്ഞാപിച്ചു. അന്ന് സൈന്യങ്ങളോ അകമ്പടിക്കാരോ ഒന്നുമില്ല. പാണ്ഡവന്മാരും പാണ്ഡവന്മാരുടെ സാരഥിയായ പാർത്ഥസാരഥിയായ സാക്ഷാൽ പത്മനാഭനും കുരുക്ഷേത്രത്തിലെത്തി. അവിടെ ബ്രഹ്മാവിൻ്റെ മുമ്പിൽ ദേവന്മാർ നിൽക്കുന്നത് പോലെ ഭീഷ്മപിതാമഹന്റെ ചുറ്റും ദാ ഋഷീശ്വരന്മാര് വന്നിരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ധർമ്മപുത്ര മഹാരാജാവിന് ഭീഷ്മപിതാമഹൻ നൽകുന്ന ഉപദേശം കേൾക്കാൻ. അങ്ങനെ കൃഷ്ണനും യുധിഷ്ഠിരനും മറ്റു പാണ്ഡവന്മാരും ഒക്കെ ആ ഋഷീശ്വരന്മാരെ പൂജിച്ചു. അതിനുശേഷം ഭീഷ്മാന്തികത്തിലേക്ക് അവരെ എത്തിച്ചേർന്നു. എല്ലാവരും മിണ്ടാതെ നിൽക്കുകയാണ്. നാരദം പറഞ്ഞു, ദാ രാജാക്കന്മാരെ, സൂര്യാസ്തമനം പോലെയാണ് ഈ ഗംഗേയന്റെ അസ്തമനം, ഈ ഭീഷ്മപിതാമഹന്റെ ദേഹവിയോഗം. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് മുഴുവൻ ചോദിക്കുക. ആ രാജാക്കന്മാര് ഒന്നും ചോദിക്കാൻ ശക്തരായില്ല. അവര് നിർനിമേഷരായി ആ ഭീഷ്മപിതാമഹനെ അങ്ങനെ നോക്കി നിന്നു. യുധിഷ്ഠിരന്റെ താല്പര്യം മനസ്സിലാക്കി കൃഷ്ണൻ ഭീഷ്മരുടെ അടുത്ത് ചെന്നു, പറഞ്ഞു, ഇപ്പോൾ അങ്ങക്ക് എല്ലാ ജ്ഞാനവും തെളിഞ്ഞു തോന്നണില്ലേ? ഹൃദയത്തിൻ്റെ വേദനകളൊക്കെ മാറിയില്ലേ? ഭീഷ്മരുടെ കണ്ണുകളിൽ നിന്നും സന്തോഷാശ്രുക്കൾ, ഹർഷബാഷ്പം ദാ എല്ലാം പൊട്ടി വീഴാൻ തുടങ്ങി. പറഞ്ഞു ഭീഷ്മര്, അങ്ങയുടെ പ്രസാദം കൊണ്ട്, അവിടുത്തെ കാരുണ്യം കൊണ്ട് ഇപ്പോൾ ദാഹമോ മോഹമോ ഭ്രമമോ പീഡയോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഭൂതവർത്തമാന ഭാവികൾ എനിക്ക് സ്പഷ്ടമായി വ്യക്തമായി കാണാൻ സാധിക്കുന്നു. ലോകധർമ്മങ്ങളെക്കുറിച്ചുള്ള എല്ലാ സന്ദേഹങ്ങളും എല്ലാ സംശയങ്ങളും തീർക്കാനുള്ള അറിവ് എനിക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങയുടെ അനുഗ്രഹം. ഇപ്പോൾ ദാ മരണം കാത്തു നിൽക്കുന്ന വയോധികനായ എനിക്ക് യൗവനത്തിൻ്റെ ഊർജവും പ്രസരിപ്പും ഒക്കെ അനുഭവപ്പെടുന്നു. അവിടുത്തെ കാരുണ്യം. യുധിഷ്ഠിരന്റെ സംശയങ്ങൾ അങ്ങ് നേരിൽ തീർത്തു കൊടുക്കാത്തത് എന്താണെന്നാണ് എനിക്ക് സംശയം. ഭീഷ്മരുടെ വാക്ക് കേട്ടപ്പോ കൃഷ്ണൻ പറഞ്ഞു, ശരിയാണ്, ശ്രേയസ്സിനും യശസ്സിനും മൂലം ഞാൻ തന്നെയാണ്, എല്ലാം ഞാൻ തന്നെയാണ്. സത്തും അസത്തും, ജ്ഞാനവും അജ്ഞാനവും, അതേപോലെ ധൈര്യവും അധൈര്യവും, ധർമ്മവും അധർമ്മവും ഒക്കെ ഞാൻ തന്നെ. അപ്പോ എല്ലാം എന്നിൽ നിന്ന് തന്നെ. എനിക്കിനി യുധിഷ്ഠിരോപദേശം ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങക്ക് ഇനിയും കീർത്തി ഉണ്ടാകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുള്ള ബുദ്ധിപ്രഭാവം അങ്ങക്ക് ഞാൻ തന്നുകഴിഞ്ഞു. എൻ്റെ ബുദ്ധിപ്രഭാവം തന്നെയാണ് ഞാൻ അങ്ങക്ക് തന്നത്. ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം അങ്ങയുടെ കീർത്തി നിലനിൽക്കാനായിട്ട് ഞാനിതാ ദിവ്യജ്ഞാനം നൽകി. ധർമാചാരങ്ങൾ ഇണങ്ങിയ, ജന്മം മുതൽ ഇതുവരെ ഒരു പാപവും ചെയ്യാത്ത അങ്ങ് സർവധർമ്മങ്ങളെക്കുറിച്ചും വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കണം. അങ്ങയുടെ ആഗ്രഹം അതാണെങ്കിൽ ആവാം എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിക്കട്ടെ, ഭീഷ്മപിതാമഹം പറഞ്ഞു, യുധിഷ്ഠിരൻ ചോദിക്കട്ടെ. ഇവിടെ ആ യുധിഷ്ഠിരന് ബന്ധുമിത്രാദികളെയും ഗുരുക്കന്മാരെയും കൊല്ലിച്ചതിൻ്റെ ലോകനിന്ദാഭയം. യുധിഷ്ഠിരൻ മൗനിയായിട്ട് അവിടെ നിന്നു. കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ആ ലജ്ജയും സങ്കോചവും ഒക്കെ ഇല്ലാതെയാക്കി ഭീഷ്മനോട് പറഞ്ഞു, യുധിഷ്ഠിരൻ ലോകപീഡ ചെയ്തതുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ വരാൻ വിഷമിച്ചു നിൽക്കുകയാണ്. ഭീഷ്മര് തുറന്നിങ്ങനെ പറയാൻ തുടങ്ങി, യുദ്ധം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പാപമല്ല, ക്ഷത്രിയ ധർമ്മമാണ്. തെറ്റ് ചെയ്തവരെയും ലോഭം കൊണ്ട് പചോഭംഗം വരുത്തുന്നവരെയും ശാശ്വത ധർമ്മത്തെ നിഷേധിക്കുന്നവരെയും പോരിനായി വെല്ലുവിളിക്കുന്നവരെയും യുദ്ധത്തിൽ കൊല്ലുക എന്നുള്ളത് ഒരു ക്ഷത്രിയന്റെ ധർമ്മമാണ്, കടമയാണ്. ആ ക്ഷത്രിയ ധർമ്മതത്വം വെളിവാക്കിയപ്പോൾ യുധിഷ്ഠിരൻ്റെ മനസ്സിൽ വല്ലാത്തൊരു മാറ്റം ഉണ്ടായി. നേരെ ചെന്നു ശരശയിൽ കിടക്കുന്ന ആ പിതാമഹന്റെ പാദങ്ങളിൽ ആ തൻ്റെ ശിരസ് ചേർത്ത് വച്ചു. അദ്ദേഹം യുധിഷ്ഠിരനെ തൻ്റെ ആ മാറോടിങ്ങനെ ചേർത്ത് പിടിച്ച് യുധിഷ്ഠിരൻ്റെ മൂർദ്ധാവിൽ അദ്ദേഹം വാത്സല്യത്തോടുകൂടി ചുംബിച്ചു. അടുത്തിരിക്കാനായിട്ട് പറഞ്ഞു, ഒരു ഭയവും വേണ്ട, എല്ലാം വേണ്ടതുപോലെ ചോദിച്ചോളൂ. അഭയസ്വരൂപിയായിട്ട് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒപ്പം നിൽക്കുമ്പോൾ എന്തിനാണ് വിഷമിക്കണത് എന്നാണ് അവിടെ ആ ചോദ്യം. അങ്ങനെയുള്ള ധർമ്മപുത്ര മഹാരാജാവിൻ്റെ ചോദ്യവും
അതിന് ഭീഷ്മ പിതാമഹൻ നൽകുന്ന ഉത്തരങ്ങളുമാണ് നമ്മൾ നാളെ കേൾക്കുന്നത്. ഇപ്പോൾ ഭഗവത്പാദങ്ങളിൽ സന്തോഷപൂർവം സാദരം ഭക്തിപൂർവം സമർപ്പിക്കുന്നു. ഹരി ഓം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ ഭവൻ ഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.